ഈ പ്രസവിച്ചവർക്ക് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ വെള്ളം കൊടുക്കാം. പ്രസവം നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആദ്യം കാണുന്ന സമയത്ത് തന്നെ മുയലിനെ ആദ്യം കുഞ്ഞുങ്ങളെ നോക്കുക, എങ്ങനെയാണ് അതിൻ്റെ കിടപ്പും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്യാം. ടയർഡാ. ആ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ടയേർഡാണെന്നുള്ളവൾ പ്രസവം കഴിഞ്ഞിട്ട്. അപ്പം നമ്മളും അത് മനസ്സിലാക്കുക. മുയലുകൾ പ്രസവം കഴിഞ്ഞാൽ അവർക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അവരെ എനർജി കിട്ടാനായിട്ട് അവരെ ക്ഷീണം ഒന്ന് അതിനൊരു തട കിട്ടാനായിട്ട് ക്ഷീണത്തിന്, അതായത് പ്രസവത്തിൻ്റെ ഇത് കാര്യങ്ങളെല്ലാം ഒന്ന് കുറയ്ക്കാനും കൂടുതൽ സ്ട്രെസ് വരാതിരിക്കാനൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു 4-5 ദിവസം നിങ്ങൾ ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും, ചൂട് കാലത്ത് പ്രത്യേകിച്ച്. ഓക്കെ, ഗ്ലൂക്കോസ് വെള്ളം കൊച്ചു കൊടുത്ത് സേഫായിരിക്കുക, പിന്നെ അധികം സ്ട്രെസ് ചെയ്യണ്ട. പിന്നെ ഇതിൻ്റെ പിന്നാലെ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് പുല്ലും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെയുള്ള ടൈമുകൾ അവർ പുല്ലായിരിക്കും കൂടുതൽ എടുക്കുക. ഓക്കെ, അപ്പുറത്തെ ആൾ നെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല അവൾ പ്രസവിക്കായിരുന്നു പറഞ്ഞില്ലേ? യെസ് കറക്റ്റ്. ഇത് അവളുടെ മൂക്കിൽ കണ്ടോ, ബ്ലഡ് ഉണ്ട്, കണ്ടോ? ഇതാകളെ കണ്ടോ, കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടോ? ഇപ്പോൾ ഇതെല്ലാം ഇപ്പം ജസ്റ്റ് പുറത്ത് വന്ന കുഞ്ഞുങ്ങൾ, ജസ്റ്റ് നമുക്ക് നോക്കാം എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന്. ആദ്യം തീറ്റ പത്രം മാറ്റി വയ്ക്കാം. വല്ലതുണ്ടോ? ഇല്ല, ഉണ്ടോ? തീറ്റ ഫുള്ള് എടുത്തിട്ടുണ്ട് അവർ. അവളും എൻ്റെ ബ്ലഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് നെക്സ്റ്റ് ബോക്സ് നോക്കാം. നെക്സ്റ്റ് ബോക്സ് കൊണ്ട് പോവുകയാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? ഇവളും പൂടെ പൊഴിച്ചിട്ടില്ല, പൂടെ പൊഴിച്ചിട്ടില്ല. വേസ്റ്റ് കിടക്കുന്നില്ല, വേസ്റ്റെല്ലാം അവള് കഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് കുഞ്ഞുങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കാം. ഒന്ന്, ഇപ്പൊ പുറത്തു വന്ന കുഞ്ഞുങ്ങളാണ്. 2, 3, 4, 5, 6 ഇതാ ഇവൾക്ക് 6 കുഞ്ഞുങ്ങളുണ്ട്. ഈ 6 കുഞ്ഞുങ്ങൾ ഉണ്ടോ, നല്ല സേഫായിട്ട് തന്നെ, അതായത് വേറെ ബ്ലഡോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അവൾ പൂടും കുഴിച്ചിട്ടില്ല. ചിലപ്പോൾ ഇനി ഇന്നോ അല്ലെങ്കിൽ നാളെയോ ചിലപ്പോൾ അവർ പൂടെ കുഴിച്ചു എന്ന് വരാം. ഓക്കെ, തിരിച്ച് അതേപോലെ തന്നെ വയ്ക്കുക. കുഴപ്പമില്ല, കുഞ്ഞുങ്ങളൊക്കെ വലുപ്പമുണ്ട്. കാരണം 6 കുഞ്ഞുങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ടോപ്പ് ഗ്രോത്ത് ആയിരിക്കും. 6-ന് മേലെ പോകുമ്പോഴൊക്കെയാണ് പിന്നെ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ 9, 10 ഒക്കെ നമ്മളാണ്, നമുക്ക് ഗ്രോത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. മറ്റേ നമുക്ക് ഏകദേശം 2 മാസമാകുമ്പോഴേക്കും 1.5 മേലെ ഈ കുട്ടികൾ വരും.
തിരിച്ച് അതേപോലെ തന്നെ വെക്കാം. ഇനി അവൾക്കും എത്രയും പെട്ടെന്ന് ഇത് കഴിച്ചിട്ട് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കണം. ക്യാമറ പിടിക്കുന്ന ആരനെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ എന്നിട്ട് തര തര അവളുടെ ഇതാണല്ലോ ഇപ്പോഴും ചകിരുന്ന ആര് പിടിച്ച് അവളാ അവൾക്ക് നല്ല സ്ട്രെസ്സുണ്ട് അതിൻ്റെയാണ് കേട്ടോ. അവളാ ചകിരുന്ന ആര് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ഇന്ന് 14-ാം തീയതിയാണ് നവംബർ. ഓക്കെ 14-ാം തീയതി കഴിഞ്ഞ മാസം ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എഴുതുന്നത് DOB 14-11-20 എത്രണ്ണം ഇവൾക്ക് 10 കുഞ്ഞുകൾ 10 എണ്ണം ഇവള് DOB 14-11-20 6 എണ്ണം ഇവളുടെ ഹിസ്റ്ററി ഇവളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഉണ്ടോ 6-8 ഇതാണ് 6-6 എന്ന് പറഞ്ഞു. ഓക്കെ ഇനി ഇവൾക്ക് എത്രയും പെട്ടെന്ന് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കണം. വേറൊരുത്തിയും കൂടി പ്രസവിച്ചിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റിൽ തന്നെ. ഓക്കെ പക്ഷേ നമ്മൾ മുമ്പ് കാണിച്ച രണ്ടുപേരും ബെഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല, അവർ ചകിരിനാരിലാണ് അവർ പ്രസവിച്ചത്. ഓക്കെ പക്ഷേ ഇവളെ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. കാരണം നോക്കി ഇവിടെ നെസ്റ്റ് ബോക്സിൽ എന്താ കാണണമെന്ന് കണ്ടോ, നന്നായിട്ട് രോമെല്ലാം പൊഴിച്ച് ഭംഗിയായിട്ട് അവൾ ബെഡ് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് കിടക്കുന്നുണ്ടോ അവരുടെ, അതേപോലെ കുഞ്ഞുങ്ങൾ എത്തണുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ എൻ്റെ ഫാമിൽ മോലുകൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കൈയോടെ തന്നെ വന്ന് ആദ്യം അതിലെ വേസ്റ്റ് കാര്യങ്ങൾ നോക്കും, ഉണ്ടോയെന്നുള്ള അതൊക്കെ മാറ്റും. അത് കഴിഞ്ഞ് എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കും. ജസ്റ്റ് അത് നമ്മുടെ ഈ ടാഗിനകത്ത് എഴുതി വയ്ക്കും. ഓക്കെ ഇപ്പോൾ ഉള്ള ഹിസ്റ്ററി പരിശോധിക്കണേ 7-8 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തവണ എത്രയുണ്ടെന്ന് നോക്കാം. തീറ്റ കണ്ടോ ഇന്നലെ കൊടുത്ത് മൊത്തം കഴിച്ചിട്ടുണ്ടോ? ഒന്നും കാണാൻ പറ്റില്ല, എന്ത് ഭംഗിയായിട്ടാ അവൾ ഒരുക്കണം നോക്കി കണ്ടോ. എൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുകൾ കണ്ടോ, ഓ സൂപ്പർ കൊതിയാവും. ജസ്റ്റ് എണ്ണ എടുക്കാം. 11-10-11 ഇനി ഉണ്ടോ ഇല്ല? ഇനിയുള്ളത് ഇതിൽ വേസ്റ്റ് എന്തെങ്കിലും കിടക്കണ്ടോ എന്നുള്ളത് ശ്രദ്ധയോടെ നോക്കണം. കാരണം പൂട ആകെ നിറഞ്ഞിരിക്കുക. കുറച്ച് കാഷ്ടം മാത്രമേ ഉള്ളൂ, അതെടുത്ത് പറക്കി കളയാം. ഓക്കെ വേറെ വേസ്റ്റ് ഒന്നുമില്ല, നല്ല ഭംഗിയായിട്ട് അവളത് ബെഡൊക്കെ ഒരുക്കിയിട്ടുണ്ട് കണ്ടോ. തിരിച്ചതേപോലെ തന്നെ കുട്ടികളിടാം. ഇതുണ്ട് കുഞ്ഞുങ്ങളുടെ വലിപ്പം കുറവാണ് വരുന്നത്, കാരണം എണ്ണം കൂടി. എണ്ണം കൂടുമ്പോൾ കുഞ്ഞുങ്ങളുടെ വലിപ്പം കുറയും. വലിപ്പം കുറയും മീൻസ് കുറച്ച് പേര് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇവരെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ നല്ല ഫീഡ് തള്ളക്കി കൊടുക്കണം. കാരണം കുഞ്ഞുങ്ങൾ 11 പേരാണ്. ഓക്കെ അപ്പോൾ അതൊക്കെ
നിങ്ങൾ ശ്രദ്ധിക്കുക. മുയൽ അതാണ് മുയൽ വളർത്തൽ നമുക്ക് കുറച്ച് ടൈമെടുക്കും ഒന്ന് പഠിച്ചെടുക്കാനായിട്ട്. എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ്, വളരെ ഈസിയാണത്. പക്ഷെ പഠിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും, ക്ഷമ വേണം, കാര്യങ്ങളറിയണം, നല്ല ബ്രീഡർമാരായിട്ടുള്ള ബന്ധങ്ങൾ വേണം. ബന്ധങ്ങൾ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അവരായിട്ട് അറിവുകൾ കിട്ടാനായിട്ട് നിങ്ങളെ വളരെയധികം ഉപകരിക്കും. ഓക്കെ. ഇവൾക്കും കൈയോടെ തന്നെ ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കണം. ഓക്കെ. അപ്പുറത്തെ വീട്ടിലൊക്കെ ആൾക്കാർ ഇതിലോ അതെ ഇതിലും കുഴപ്പമില്ല. 8, 8, 10, 9 അപ്പം ഇതിലും ഓക്കെ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവൾക്കും ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കാം.